ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. വിച്ഛിന്നാഭിഷേകം. ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേകത്തിനുണ്ടാകുന്ന വിഘ്നങ്ങളാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ. അന്നേരം ആദിത്യനു മുതിച്ചേടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപുരമകം പുക്കാനതിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപദേ രാജരാജേന്ദ്ര പ്രവരാ ജയ ജയ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീ ീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും. ആദിത്യൻ സൂര്യൻ, മന്നവൻ രാജാവ്, മന്ത്രിപ്രവരൻ ശ്രേഷ്ഠനായ മന്ത്രി, അതിദ്രുതം വളരെ വേഗം, രാജീവമിത്രം താമരയുടെ ബന്ധു സൂര്യൻ, ഗോത്രം വംശം, ഉദ്ഭൂതം ഉണ്ടായത് ഭൂപതി രാജാവ്, രാജീവമിത്ര ഗോത്രോദ്ഭൂതൻ താമരയുടെ ബന്ധുവായ സൂര്യന്റെ വംശത്തിൽ ജനിച്ചവൻ, രാജരാജേന്ദ്ര പ്രവരൻ ചക്രവർത്തിമാരിൽ ശ്രേഷ്ഠൻ, ഉത്ഥാനം ചെയ്തു എഴുന്നേറ്റു, ഖിന്നൻ ദുഃഖിതൻ, പൃഥ്വി ഭൂമി, നരേന്ദ്രൻ രാജശ്രേഷ്ഠൻ, ചിത്താകുലത മനോദുഃഖം. പൗരജനങ്ങൾ ശ്രീരാമചന്ദ്രനെ കാണാനുള്ള ഔത്സുക്യത്തോടെ കാത്തു നിൽക്കുന്നതിനിടയിൽ സൂര്യോദയം സംഭവിച്ചു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടും രാജാവ് ഇനിയും പള്ളിയുറക്കം ഉണർന്നില്ലല്ലോ, എന്താണ് അതിന് കാരണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് സാരഥിയും പ്രധാനമന്ത്രിയുമായ സുമന്ത്രർ വളരെ വേഗം കൈകേയീ ദേവിയുടെ അന്തപുരത്തിലെത്തി ആചാരപ്രകാരം രാജസ്തുതി നടത്തുന്നു. സൂര്യവംശത്തിൽ ജനിച്ചവനും ഭൂമിപതിയും ചക്രവർത്തിമാരിൽ ശ്രേഷ്ഠനുമായ അല്ലയോ ദശരഥ, അങ്ങ് ജയിച്ചാലും എന്നിങ്ങനെ സ്തുതിവാക്യങ്ങൾ പറഞ്ഞ ശേഷം നമസ്കരിച്ച് എഴുന്നേറ്റ് വന്ദിച്ചു നിന്നു. ആ സമയത്ത് ഏറ്റവും ദുഃഖിതനായി കണ്ണുനീരും വാർത്തുകൊണ്ട് ഭൂമിയിൽ വെറും നിലത്ത് കിടക്കുന്ന രാജാവിനെ അതീവ ദുഃഖത്തോടെ സുമന്ത്രർ നോക്കി. സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. സത്വരം പെട്ടെന്ന്, ദേവനാരീസമ ദേവസ്ത്രീക്കു തുല്യ, സന്തതം എല്ലായ്പ്പോഴും, ഭൂലോകപാലൻ ചക്രവർത്തി, പ്രകൃതി പകരുവാൻ ഭാവം മാറുവാൻ മൂലം കാരണം, അതീവ സങ്കടത്തോടെ നിലത്ത് കിടക്കുന്ന ദശരഥ മഹാരാജാവിന്റെ സമീപത്ത് ദുശാഠ്യത്തിന്റെ പ്രതീകം പോലെ നിലകൊള്ളുന്ന കൈകേയിയോട് പെട്ടെന്ന് സുമന്ത്രർ ഇപ്രകാരം ചോദിച്ചു. ദേവസുന്ദരികൾക്ക് തുല്യയും രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളുമായ കൈകേയി ദേവിക്ക് എല്ലായ്പ്പോഴും ജയമുണ്ടാകട്ടെ. പതിവില്ലാത്ത വിധം രാജാവിന്റെ ഭാവം മാറുവാൻ എന്താണ് കാരണം? മഹാരാജാവിന്റെ പ്രിയപത്നിയായിരിക്കുന്നവളെ അത് എന്നോട് പറഞ്ഞാലും എന്നിങ്ങനെയുള്ള സുമന്ത്രരുടെ വാക്കുകൾ കേട്ട് വളരെ വേഗത്തിൽ കൈകേയി സുമന്ത്രരോട് ഇപ്രകാരം പറഞ്ഞു. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുട ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേരി രാമേരി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ബുദ്ധിൽ പ്രജാഗര സേവയും ചെയ്യുകയാൽ അത്യന്തം ആകുലനായിതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ. ധാത്രീപതീന്ദ്രൻ രാജശ്രേഷ്ഠൻ, നിദ്ര ഉറക്കം, ചിത്തം മനസ്സ്, അസ്വതന്ത്രത്വം സ്വാതന്ത്ര്യമില്ലായ്മ, ഉദ്യത് ഉണ്ടായ, ഉദ്യത് പ്രജാഗര സേവ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുന്ന അവസ്ഥ ഉറക്കമിളയ്ക്കൽ, ആകുലൻ ദുഃഖിതൻ, മന്നവൻ രാജാവ്. സുമന്ത്രരുടെ ചോദ്യം കേട്ട കൈകേയി വളരെ വേഗം മറുപടി പറഞ്ഞു. രാജശ്രേഷ്ഠൻ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, അസ്വസ്ഥനായാണ് അദ്ദേഹം കഴിഞ്ഞത്.
മനസ്സിന് അശ്വതന്ത്രത്വം ഉണ്ടായതാണ് ഉറക്കമില്ലായ്മയ്ക്ക് കാരണം. രാമ രാമ എന്നിങ്ങനെ ജപിക്കുകയും രാമനെ തന്നെ സദാപി മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന രാജാവിന്റെ മനസ്സ് അത്യന്തം ആകുലമായിരുന്നു. മഹാരാജാവിന്റെ ദുഃഖത്തിന് കാരണം രാമനെ കാണാത്തതാണ്. അതുകൊണ്ട് ഒട്ടും വൈകാതെ രാമനെ വരുത്തുക. എന്നതു കേട്ടു സുമന്ദ്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനം അനാകർണ്യ ഞാനിഹ, രാജീവലോചനെ പോകുന്നതെങ്ങനെ. എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം, നന്ദനൻ തന്മുഖം വൈകാതെ കാണണം. എന്നതു കേട്ടു സുമന്ദ്രരുഴറിപ്പോയി, ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. രാജവചനം രാജാവിന്റെ വാക്കുകൾ. അനാകർണ്യ കേൾക്കാതെ ഉഴറി സംഭ്രമത്തോടെ നന്ദനൻ പുത്രൻ. കൈകേയിയുടെ വാക്കുകൾക്കുള്ള മറുപടിയായി സുമന്ദ്രർ ഇപ്രകാരം പറഞ്ഞു: ഞാൻ പോയി രാമകുമാരനെ കൂട്ടിക്കൊണ്ടുവരാം, പക്ഷേ രാജാവ് കൽപ്പിക്കാതെ ഞാൻ പോകുന്നതെങ്ങനെ? ഇതിന് മറുപടി പറഞ്ഞത് രാജാ ദശരഥനാണ്. നീ തന്നെ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരിക. സുന്ദരനായ രാമകുമാരന്റെ മുഖം എനിക്ക് ഒട്ടും വൈകാതെ കാണണം. എന്നിങ്ങനെയുള്ള ദശരഥ മഹാരാജാവിന്റെ വാക്കുകൾ കേട്ട് സുമന്ദ്രർ പരിഭ്രമത്തോടെ കൗസല്യാപുത്രനായ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു: താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവര വാക്യം കേട്ടു രാഘവൻ, മന്ദേതരം അവൻ തന്നോടുകൂടവേ. സൗമിത്രിയോടും കരേറി രഥോപരി, പ്രേമവിവശനാം താതൻ മരുവിടും. മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം, വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്‌വാൻ, ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന, മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമ രാമേതി പറഞ്ഞു മോഹിച്ചോരു, ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു, സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. ജനങ്ങൾ അതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും, ഖേദേന മന്ദിരം പുക്കിതു സത്വരം. താതൻ പിതാവ്, ഭവാനെ അങ്ങയെ, മന്ത്രിപ്രവരൻ ശ്രേഷ്ഠനായ മന്ത്രി, മന്ദേതരം വേഗത്തിൽ, സൗമിത്രി സുമിത്രാപുത്രൻ ലക്ഷ്മണൻ, രഥോപരി രഥത്തിൽ, പ്രേമവിവശൻ സ്നേഹം കൊണ്ട് പരവശനായവൻ, പദദ്വയം രണ്ട് കാലുകൾ, സമുദ്ധായ എഴുന്നേറ്റ്, ബാഹുക്കൾ കൈകൾ, ആശ്ലേഷം ആലിംഗനം, ആരൂഢശോകം വർദ്ധിച്ച ദുഃഖം, രോദനം കരച്ചിൽ വിലാപം, ഖേദേന സങ്കടത്തോടെ, സത്വരം പെട്ടെന്ന്. അച്ഛൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒട്ടും വൈകാതെ അവിടേക്ക് എഴുന്നള്ളണം എന്നുള്ള സുമന്ദ്രരുടെ വാക്കുകൾ കേട്ട ഉടനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോടൊന്നിച്ച് തേരിൽ കയറി സ്നേഹപരവശനായ പിതാവ് താമസിക്കുന്ന മന്ദിരത്തിലെത്തി അദ്ദേഹത്തിന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചു. ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്യുന്നതിനു വേണ്ടി സംഭ്രമത്തോടെ എഴുന്നേറ്റ് ദശരഥ രാജാവ് തന്റെ കൈകൾ നീട്ടുന്ന അവസരത്തിൽ ദുഃഖം സഹിക്കാനാവാതെ ഭൂമിയിൽ മോഹാലസ്യപ്പെട്ടു വീണു. ശ്രീരാമചന്ദ്രൻ വേഗത്തിൽ വന്ന് തന്റെ പിതാവിനെ എടുത്ത് ആശ്ലേഷിച്ച് ആദരപൂർവം മടിയിൽ കിടത്തി. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന അന്തപുര സ്ത്രീകൾ വർദ്ധിച്ച ദുഃഖത്തോടെ കരച്ചിലാരംഭിച്ചു. സ്ത്രീകളുടെ ആർത്തനാദം കേട്ട് വസിഷ്ഠ മഹർഷി കൈകേയിയുടെ മന്ദിരത്തിലേക്ക് എത്തിച്ചേർന്നു. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം, കാരണമെന്തോന്നു താത ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയ പുത്രിയും.
കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുവരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിന്താതനാൽ സന്തുഷ്ട ചേതസ നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയുക നീ സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ പൊന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിയുക നീ താത ദുഃഖം പിതാവിന്റെ ദുഃഖം കേകയപുത്രി കൈകേയി പാരിൽ ഭൂമിയിൽ നൃണാം മനുഷ്യർക്ക് ദുഃഖനിവൃത്തി ദുഃഖപരിഹാരം ഭർതൃദുഃഖോപശാന്തി ഭർത്താവിന്റെ ദുഃഖശമനം കിഞ്ചിൽ കുറഞ്ഞൊന്ന് അല്പം ത്വയാ നിന്നാൽ കർത്തവ്യം ചെയ്യേണ്ടുന്നത് സത്യവാദി ശ്രേഷ്ഠൻ സത്യം പറയുന്നതിൽ ശ്രേഷ്ഠൻ സത്യപ്രതിജ്ഞൻ പ്രതിജ്ഞ സത്യമാക്കിയവൻ ചിത്തഹിതം മനസ്സിന് ഹിതമായിട്ടുള്ളത് ദത്തമായിട്ടുണ്ട് നൽകിയിട്ടുണ്ട് സന്തുഷ്ട ചേതസ സന്തോഷം നിറഞ്ഞ മനസ്സോടെ അർത്ഥിക്കുക അപേക്ഷിക്കുക സത്യപാശേന സത്യമാകുന്ന കയറുകൊണ്ട് പാശം കയറ് സംബന്ധൻ കെട്ടപ്പെട്ടവൻ പുന്നാമം പുത് എന്നു പേരുള്ള പുന്നാമമാകും നരകം പുംനാമാത് നരകാത് ത്രായതേ ഇതി പുത്രാഹ പുത് എന്നു പേരുള്ള നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ പുത്രൻ ത്രാണനം ചെയ്യുക രക്ഷിക്കുക ശതപത്ര സമുദ്ഭവൻ താമരപ്പൂവിൽ ജനിച്ചവൻ ബ്രഹ്മാവ് ശ്രീരാമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കൈകേയി ഇപ്രകാരം പറഞ്ഞു പിതാവിന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ് ഭൂമിയിൽ മനുഷ്യർക്ക് സുഖം ദുഃഖത്തിന് കാരണമാകാറുണ്ട് ദശരഥ മഹാരാജാവ് തന്റെ ജീവിതത്തിൽ ഏറ്റവുമധികം സ്നേഹിച്ചത് തന്റെ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രനെയാണ് ശ്രീരാമചന്ദ്രനോടുള്ള സ്നേഹം രാജാവിന് ഏറ്റവുമധികം സുഖം പ്രദാനം ചെയ്യുന്നു ആ സുഖമാണ് രാജാവിനിപ്പോൾ കഠിനമായ ദുഃഖത്തിന് ഹേതുവായി തീർന്നിരിക്കുന്നത് കൈകേയി തന്റെ വാക്കുകൾ തുടരുന്നു നീ വിചാരിക്കുകയാണെങ്കിൽ പിതാവിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാക്കുവാൻ സാധിക്കും എന്റെ ഭർത്താവിന്റെ ദുഃഖത്തിന് ഉപശാന്തി വരുത്തുക എന്നത് നീ നിന്റെ കർത്തവ്യമായി ഏറ്റെടുക്കണം സത്യം പറയുന്നതിൽ ശ്രേഷ്ഠൻ എന്ന കീർത്തി കേട്ടിട്ടുള്ള പിതാവിന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിൽ നീ അദ്ദേഹത്തെ സഹായിക്കണം അത് അദ്ദേഹത്തിന് ഹിതകരമായിരിക്കും നീയാണ് രാജാവിന്റെ പുത്രന്മാരിൽ മൂത്തവൻ നിന്റെ പിതാവ് പണ്ടൊരിക്കൽ വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് രണ്ടു വരം തരികയുണ്ടായി നീ സഹായിച്ചാൽ അത് എനിക്ക് ലഭിക്കും ആ വരങ്ങൾ ഇന്ന് നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു ആ കാര്യം നിന്നോട് പറയാൻ ലജ്ജിച്ചിട്ടാണ് പിതാവ് ഇങ്ങനെ ദുഃഖിക്കുന്നത് താൻ നൽകിയ സത്യമാകുന്ന കയറുകൊണ്ട് വരിഞ്ഞു കെട്ടപ്പെട്ടിരിക്കുന്ന പിതാവിനെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കുവാൻ യോഗ്യൻ നീയാണ് പുത് എന്നു പേരുള്ള നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മാവ് പുത്രൻ എന്ന ശബ്ദം വിധിച്ചിട്ടുള്ളത് തന്റെ വാദങ്ങൾക്ക് ആധികാരികത ലഭിക്കുന്നതിന് വേണ്ടിയാകാം കൈകേയി ഇപ്രകാരം പറഞ്ഞ് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് കൈകേയിയുടെ വാക്കുകൾക്ക് രാജകീയ അന്തസ്സോടെയും ആഭിജാത്യത്തോടെയും ശ്രീരാമചന്ദ്രൻ പറയുന്ന മറുപടി വാക്കുകൾ തുടർന്ന് കേൾക്കാം മാതൃവചന ശൂലാഭിഹതനായ മേദിനീ ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം മാനസേ ഖേദമിതിനില്ലിനിക്കേതും രാജ്യമെന്നാകിലും താതന്നിയോഗിക്കിൽ ത്യാജമെന്നാലെന്നറി
കാർത്തിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പെന്നറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ. മാതൃവചന ശൂലാഭിഹതൻ, മാതൃവചനമാകുന്ന ശൂലത്താൽ അഭിഹതൻ, അഭിഹതൻ പ്രഹരിക്കപ്പെട്ടവൻ. മേദിനി പാലകുമാരൻ, രാജകുമാരൻ. വ്യഥിതൻ, ദുഃഖിതൻ. താതാർത്ഥം അച്ഛനു വേണ്ടി. ത്യാജ്യം ഉപേക്ഷിക്കപ്പെട്ടത്. പാവകൻ അഗ്നി. ചെറ്റ് അല്പം. അമ്മയുടെ വാക്കുകളാകുന്ന ശൂലം തറച്ച ശ്രീരാമചന്ദ്രൻ അതീവ ദുഃഖത്തോടെ പറഞ്ഞു, അമ്മേ ഇത്രമാത്രം പറയേണ്ടതുണ്ടോ? അച്ഛനു വേണ്ടി എന്റെ ജീവൻ തന്നെയും അമ്മയെ തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ യാതൊരു ഖേദവും ഇല്ല. അച്ഛൻ ആജ്ഞാപിച്ചാൽ ഈ രാജ്യം തന്നെയും ഞാൻ ത്യജിക്കും. ലക്ഷ്മണനെ ത്യജിക്കണം എന്നാവശ്യപ്പെട്ടാൽ ആ നിമിഷത്തിൽ ഞാനത് ചെയ്യും. അച്ഛൻ ആവശ്യപ്പെട്ടാൽ അഗ്നിപ്രവേശം നടത്താനും വിഷം കുടിക്കാനും ഞാൻ അല്പം പോലും സംശയിക്കുകയില്ല. അച്ഛനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും താൻ ഒരുക്കമാണ് എന്നാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്നത്. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാതമ്മയാധുന. ആകയാൽ താതനിയോഗം അനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം, സത്യം കരോമ്യഹം, സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. അനാജ്ഞപ്തം, ആജ്ഞാപിക്കപ്പെടാത്തത്. പിത്ര, പിതാവിനാൽ. നിയുക്തൻ, നിയോഗിക്കപ്പെട്ടവൻ. ഉക്തം, പറയപ്പെട്ടത്. പിത്രോർമലം, പിതാക്കളുടെ മലം. പരിജ്ഞാതം, അറിയപ്പെട്ടത്. മയാ, എന്നാൽ. അധുന, ഇപ്പോൾ. അനാകുലം, ആകുലതയില്ലാതെ. സത്യം കരോമ്യഹം, അഹം സത്യം കരോമി. അഹം, ഞാൻ. സത്യം കരോമി, സത്യം ചെയ്യുന്നു. മയോക്തം, മയാ ഉക്തം, എന്നാൽ പറയപ്പെട്ടത്. അച്ഛൻ ആജ്ഞാപിച്ചില്ലെങ്കിൽ പോലും അച്ഛന്റെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് ഉത്തമനായ പുത്രൻ. പിതാവ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് അതുപോലെ പ്രവർത്തിക്കുന്നവൻ മധ്യമൻ. പിതാവിനാൽ പറയപ്പെട്ടാലും ആ കാര്യം ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നവനെ സജ്ജനങ്ങൾ പിതാക്കളുടെ മലം എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ നിയോഗം അതേപടി അനുസരിക്കാൻ എനിക്ക് യാതൊരു ദുഃഖവുമില്ല എന്ന കാര്യം നിശ്ചയമാണ്. ഞാനിതാ സത്യം ചെയ്യുന്നു. എന്റെ സത്യം ഒരിക്കലും രണ്ടായി വരികയില്ല. എന്റെ സത്യത്തിന് എന്നും എപ്പോഴും ഒരർത്ഥം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശ്രീരാമചന്ദ്രന്റെ ഉഗ്രപ്രതിജ്ഞ കേട്ടുകഴിഞ്ഞപ്പോൾ കൈകേയി തന്റെ ആവശ്യങ്ങൾ വിശദമാക്കുന്നത് അടുത്ത ഭാഗത്ത് നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.